May 13 റാഫേൽ സോജാ ദമ്പതികളുടെ ഹൃദയത്തിൽ ആഴമായ മുറിവേറ്റ ദിനം. ജീവിതത്തിലെ എല്ലാ നല്ല നാളുകളും ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്ന അവസ്ഥ. 1997 ഏപ്രിൽ മാസം ജനിച്ചത് ഇരട്ട കുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സോജയും റാഫേലും അനുഭവിച്ച സന്തോഷത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഊതിക്കെടുത്തുന്നതായിരുന്നു രണ്ടു മക്കളുടെയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലുള്ള കോവിഡ് രോഗത്തിന് മുൻപിലുള്ള കീഴടങ്ങൽ. മീററ്റിൽ താമസക്കാരായ ഗ്രിഗറി റീമണ്ട് റാഫേൽ സോജ ദമ്പതികളുടെ മക്കളായ ജോഫ്രിഡ് ബർഗീസ് ഗ്രിഗറി, റാൽഫ്രിഡ് ജോർജ് ഗ്രിഗറി എന്നിവരെയാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ കോവിഡ് കവർന്നത്. April 24 സഹോദരങ്ങൾ തങ്ങളുടെ പിറന്നാൾ ആഘോഷിച്ചത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ഇരുവർക്കും കോവിഡ് സ്ഥിരീകരിക്കുന്നത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ജോഫ്രിഡ് ഇക്കഴിഞ്ഞ May 13 മരിക്കുന്നത്. അതേ ആശുപത്രിയിൽ തന്നെയായിരുന്നു ഇയാളുടെ ഇരട്ട സഹോദരൻ റാൽഫ്രിഡും ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. സഹോദരൻ മരിച്ച് 19 മണിക്കൂറുകൾക്ക് ശേഷം റാൽഫ്രിഡും മരണത്തിന് കീഴടങ്ങി. സഹോദരന്റെ മരണവിവരം ഇയാളെ അറിയിച്ചിരുന്നില്ലെങ്കിലും എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ റാൽഫ്രിഡ് ഇക്കാര്യം മാതാപിതാക്കളോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ രണ്ടുപേരിൽ ഒരാളെയെങ്കിലും നേടിയെടുക്കേണ്ടതിന് എല്ലാ വേദനകളും മറന്ന് അവരുടെ അമ്മ സഹോദരനെ മികച്ച ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് പറയുകയും ചെയ്തു. രണ്ടു മക്കളിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴും മറ്റൊരാളുടെ ജീവന് വേണ്ടി കള്ളം പറയുന്ന അമ്മയുടെ സ്നേഹവും മനസാന്നിധ്യവും വേദനയോടെ ഇന്ത്യ ഒട്ടാകെ ചർച്ചയാവുകയാണ്. കോവിഡ് സ്ഥിരീകരിച്ച ഇരുവരും നേരത്തെ തന്നെ ചികിത്സ തേടിയെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു. ഓക്സിജൻ ലെവൽ താഴ്ന്നതിനെ തുടർന്നാണ് May 1 ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. May 10 ഇരുവരും കോവിഡ് നെഗറ്റീവ് ആയെങ്കിലും ആരോഗ്യനില മെച്ചപ്പെട്ടില്ല. 3 ദിവസത്തിന് ശേഷം ജോഫ്രിഡ് മരിച്ചു. മണിക്കൂറുകളുടെ ഇടവേളയിൽ തൊട്ടടുത്ത ദിവസം റാൽഫ്രിഡും. രണ്ട് സഹോദരങ്ങളും തമ്മിൽ പിരിയാനാകാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജോഫ്രിഡിന്റെ മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ അടുത്ത മകനെയും നഷ്ടമാകുമെന്ന ഒരു ചിന്ത തനിക്ക് വന്നുവെന്ന് ഇവരുടെ പിതാവ് വേദനയോടെ പറയുകയുണ്ടായി. കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിടെക് ബിരുദധാരികളായിരുന്നു ജോഫ്രിഡും റാൽഫ്രിഡും. ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ തന്നെ ജോലിയും നേടി. കോവിഡ് സാഹചര്യത്തിൽ ജോഫ്രിഡ് വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു ജോലി ചെയ്തിരുന്നത്. കയ്യിലേറ്റ ഒരു പരിക്കിനെ തുടർന്നാണ് ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന റാൽഫ്രിഡ് വീട്ടിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ള റാഫേലും സോജയും വിവാഹശേഷമാണ് മീററ്റിലേക്ക് ചേക്കേറുന്നതും. ഇവിടെ ഒരു സ്കൂളിൽ അധ്യാപകരായി ജോലി ചെയ്തു വരികയായിരുന്നു. മരിച്ച ഇരട്ടകളെ കൂടാതെ ഇവർക്ക് മൂത്ത ഒരു മകൻ കൂടിയുണ്ട്.